പടാമി ചെർപ്പളശ്ശേരി പാതയിൽ കുമ്പൻകല്ലിന് സമീപം റോഡരികിലെ മൺകൂനകൾ നീക്കം ചെയ്യാൻ നടപടിയായില്ല. വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മൺകൂനകളിൽ പുല്ലും ചെടികളും വളർന്ന കാടുപിടിച്ച സ്ഥിതിയാണ്. ഇത് സമീപത്തെ ആളുകൾക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പട്ടാമ്പി ചെർപ്പളശ്ശേരി പാതയിൽ ഗവൺമെൻറ് സംസ്കൃത കോളേജ് സ്റ്റോപ്പിന് സമീപം മുതൽ കൂമ്പൻകല്ല് വരെയുള്ള ഭാഗത്തെ റോഡരികിലാണ് വലിയ മൺകൂനകൾ ഉള്ളത്. മറ്റു സ്ഥലങ്ങളിൽ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി എടുത്ത മണ്ണാണ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നത്. വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മൺകൂനകളിൽ പുല്ലും ചെടികളും വളർന്ന കാടുപിടിച്ച സ്ഥിതിയിലാണ്. ഇതിനു പുറമെ KCB കോൺക്രീറ്റ് പോസ്റ്റുകളും തോന്നിയ പോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. മുമ്പ് വാഹന പാർക്കിങ്ങിന് ഉൾപ്പെടെ സൗകര്യമുണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ പൊതുമരാമത്ത് വിഭാഗം മണ്ണ് കുന്നുകൂട്ടിയിട്ട് ജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. മണ്ണ് നീക്കം ചെയ്യാൻ പലതവണ ടെൻഡർ വച്ചെങ്കിലും ആരും എടുത്തില്ല. ഇനി പൊതുലേലം ചെയ്യുകയാണ് അടുത്ത നടപടി. എന്നാൽ അതിന് ചീഫ് എഞ്ചിനീയറുടെ അടക്കമുള്ള അനുമതി വേണ്ടതുണ്ട്. മണ്ണ് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുന്നതിന് ചീഫ് എഞ്ചിനീയറെയും സർക്കാരിനെയും സമീപിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. സാധാരണക്കാരായ കാൽനട യാത്രക്കാർക്ക് അതുപോലെ തന്നെ ബൈക്ക് യാത്രക്കാർക്ക് ഒരുപാട് പ്രയാസങ്ങളാണ് അതുകൊണ്ട് അനുഭവിക്കുന്നത്. മാത്രമല്ല, ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ വാഹനത്തിൻ്റെ ടെസ്റ്റ് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ റോഡിൻ്റെ സൈഡിൽ വാഹനങ്ങൾ നിർത്തിയിടാൻ കഴിയാത്തത് കൊണ്ട് റോട്ടിലാണ് വാഹനങ്ങളൊക്കെ നിർത്തി ടെസ്റ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള എല്ലാ യാത്രക്കാർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അത് മണ്ണ് മാറ്റണമെന്ന് നഗരസഭയുടെ ഭാഗത്ത് നിരവധി തവണ PWD ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അവർ പറഞ്ഞത് ലേലം ചെയ്ത് പിന്നെ മണ്ണ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി 3 തവണ ടെൻഡർ വിളിച്ചു എന്നാണ്. അതായത് സർക്കാർ നിശ്ചയിച്ച റേറ്റിന് ആ 3 തവണ ഏറ്റെടുക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ടും 3 തവണ അത്തരം ലേല നടപടികൾ പിന്നെ ടെൻഡർ നടപടികൾ ആരും എടുത്തിട്ടില്ലെങ്കിൽ 1A 25% കുറക്കാനുള്ള അധികാരമുണ്ട്. അതും കുറച്ചു എന്നിട്ടും പോയിട്ടില്ലെങ്കിൽ പരസ്യ ലേലം വെച്ച് ഏറ്റവും കൂടുതൽ റേറ്റിന് വിളിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള അധികാരം PWDക്കുണ്ട്. പക്ഷേ അതിന് ആവശ്യമായ ചില ഉത്തരവുകൾ മേലധികാരികളിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് ഈ കാലതാമസം എന്നാണ് ഷൊർണൂർ PWD ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. വളരെ അടിയന്തരമായി തന്നെ അത് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് എഞ്ചിനീയറെയും ഗവൺമെൻറ്റിനെയും സമീപിക്കാനാണ് ഇപ്പോൾ നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ അതിന് കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹന ഫിറ്റ്നസ് ടെസ്റ്റ് നടക്കുന്നത് ഇവിടെയാണ്. മണ്ണ് കൂട്ടിയിട്ടതിൻ്റെ തടസ്സം കാരണം ഓട്ടോറിക്ഷ മുതൽ ബസ് ലോറി അടക്കമുള്ള വലിയ വാഹനങ്ങൾ നിർത്തിയിടാൻ സ്ഥലപരിമിതി നേരിടുന്നുണ്ട്. മണ്ണ് കൂട്ടിക്കിടക്കുന്നതും കാട് പിടിച്ചു കിടക്കുന്നതും വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർക്കും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.